അൽഫി ഫ്ലേവർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്, അതായത് നല്ല ജീരകം. പിന്നെ 10 ഗ്രാമ്പൂ, ചെറിയ 2-3 പീസ് കറുവപ്പട്ട, പിന്നെ മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂണും വേണം. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പൊന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2-3 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കണമേ. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു നിറത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണമേ. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതുപോലെ 2 പീസായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിനകത്തുനിന്ന് 1 പീസ് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മാഗി ക്യൂബ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാനിവിടെ ഒരു 3 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ചെടുത്ത മസാല 1.5 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. പാകത്തിന് ഉപ്പ്, ഒരു വലിയ നാരങ്ങയുടെ പകുതിയും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇറച്ചി അതിലേക്ക് ഇട്ടിട്ടൊന്ന് പുരട്ടിയെടുത്താൽ മതിയേ. അപ്പോൾ ഇത് നന്നായിട്ട് ഇറച്ചിയിൽ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. അപ്പോൾ 1 മണിക്കൂർ വെക്കാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാലേ നമ്മുടെ ഇറച്ചിയിൽ നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ തലേന്ന് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും. ഇനി നമുക്കിത് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ട് ചോറിനുള്ള പരിപാടികൾ നോക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 8-9 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാവേ, ഞാനിപ്പോൾ എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 തക്കോലം, 4 കറുവപ്പട്ട, അതുപോലെ 5-6 ഗ്രാമ്പൂ, 5-6 ഏലക്ക, 1 ബേ ലീഫ് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. അപ്പം അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 8-9 പച്ചമുളക് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം. അതിനുശേഷം ഇതിലേക്ക് 1 ക്യാപ്സിക്കം ഞാനൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് വാടണമെന്നില്ലേ. ഇനി നമുക്കിതിലേക്ക് 2 ഉണക്കനാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കനിൽ ചേർത്ത് കൊടുത്ത പൊടി 1.5 ടേബിൾ സ്പൂൺ മാറ്റി വെക്കാൻ പറഞ്ഞിരുന്നു, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചോറിന് നല്ലൊരു നിറവും ഒരു ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 വലിയ തക്കാളി ഞാനൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കണമേ. അപ്പം ഞാനിത് ആദ്യം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി ഇതാണ്, സെല്ല റൈസാണ്. അത് ഗോൾഡൻ കളർ. അപ്പം മേടിക്കുമ്പോൾ ഇതുപോലെ ഗോൾഡൻ കളർ റൈസ് തരാൻ പറഞ്ഞാൽ മതിയേ. അപ്പോൾ ഇതാവുമ്പോൾ നല്ലതാണ്, പെട്ടെന്ന് ചോറ് കൊഴിഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പം ഞാനിതിവിടെ 1 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴുകി ഡയറക്റ്റ് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. കൊതുത്തൊന്നും വെക്കേണ്ട കാര്യമില്ല. കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 4-5 മിനിറ്റ് ആ എണ്ണയിൽ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 1.5 ഗ്ലാസ് എന്ന അളവിലാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും ആ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ സാധാ ബസുമതി റൈസും എടുക്കാവേ. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1-2 പിടി മല്ലിയില ഞാൻ നരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നോർമൽ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ചൂടുവെള്ളം ഒന്നും അല്ലേ.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. തീരെ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഈ ചരുവത്തിൻ്റെ മുഖഭാഗം നന്നായിട്ട് ആവി ഒട്ടും പുറത്ത് പോകാത്ത രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 4-5 ഷീറ്റ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പൊട്ടും ആവി പുറത്ത് പോകാൻ പാടില്ല, സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5-6 ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരപ്പ് വരട്ടി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിരത്തി, അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്താലും പ്രശ്നമില്ല, വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുക. ഒരു 4-5 ഷീറ്റ് തന്നെ വേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ മൂടി വെച്ച് ഒന്ന് മൂടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമും അല്ല, മീഡിയം ഫ്ലെയിമും അല്ലാത്ത രീതിയിലൊരു ഹൈ ഫ്ലെയിമിൽ നിന്ന് സ്വല്പം കുറച്ചിട്ട് ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 35 മിനിറ്റ് കൊണ്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു തീയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു തീയിൽ കേട്ടോ, അപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിവിടെ ഒരു 30-35 മിനിറ്റിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്തതാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റായി. ഇനി നമുക്കിത് മൂടിയൊന്ന് തുറന്ന് നോക്കാം. അപ്പം നല്ല ചൂട് കാണും ഫോയിൽ പേപ്പറിനൊക്കെ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിതൊന്ന് മാറ്റി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഡൗട്ടും വേണ്ട, ഇങ്ങനെ ചെയ്താൽ ചിക്കൻ വേഗം കേട്ടോ. ഞാനിവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് മന്തി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ചിക്കൻ്റെ വേവൊക്കെ. നന്നായിട്ട് എല്ലൊക്കെ തിളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ ആ ഇട്ട ഹോളിൽ കൂടെ തന്നെ ആ ചിക്കൻ്റെ സ്റ്റോക്ക് നന്നായിട്ട് ചോറിലോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കണ്ടോ. നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇഡ്ഡലി തട്ടുണ്ടല്ലോ, അതിലും ഈ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ആ തട്ടിനകത്ത് ഇറച്ചി ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടികട്ടിയുള്ള പാത്രം നോക്കി എടുക്കണം കേട്ടോ. കുറച്ച് സ്റ്റോക്ക് ഇതിലേക്ക് ഇറങ്ങാനുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അഥവാ വെള്ളം അങ്ങനെ വറ്റാനുണ്ടെങ്കിൽ ഒന്ന് അടപ്പ് തുറന്ന് വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3-5 മിനിറ്റ് വെച്ചാൽ മതിയേ. ഇനി നമുക്ക് ചിക്കൻ ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് നിരത്തി കൊടുത്തിട്ട് നടുവിലായിട്ടൊരു പാത്രത്തിൽ ഒരു കഷ്ണം ചാർക്കോൾ ഒന്ന് കത്തിച്ച് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ അടുപ്പിൽ കത്തിക്കൊണ്ടിരുന്ന 2 കഷ്ണം വിറക് കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അതായാലും എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പുകഞ്ഞ് വരുമ്പോൾ 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഈ ചിക്കന് ഫ്രൈ പാനിൽ ഒരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറം ഓരോ മിനിറ്റ് ഒന്ന് ഇട്ട് ഒന്ന് നിറം മാറ്റി എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം നമ്മുടെ ചോറിവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ചിക്കൻ അങ്ങനെ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇപ്പം തന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഈ ഒരു നിറത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയാൽ ഒരിക്കലും നിരാശപ്പെടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി കിട്ടും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും താങ്ക് യു.